ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 5 വ്യത്യസ്ത തരത്തിലുള്ള സോളാർ ചാർജ് കൺട്രോളറാണ്. ഇതൊരു ചാർജ് കൺട്രോളറുകളാണ് രണ്ടാമത്തത്, ഇത് 3, 4, ഇത് ലാസ്റ്റ് 1. അതുപോലത്തെ 5 വ്യത്യസ്ത തരത്തിലുള്ള ചാർജ് കൺട്രോളറാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. ചെറിയൊരു വീഡിയോയാണ്, വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ കിഷിൽ ജോയ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇതാണ് ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സോളാർ ചാർജ് കൺട്രോളർ. ഇതൊരു PWM ചാർജ് കൺട്രോളറാണ്. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് സോളാർ സ്ട്രീറ്റ് ലൈറ്റ്, അത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പർപ്പസിനാണ്. ഇതിൻ്റെ ആ ഫ്രണ്ട് ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കുറേ LED ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ കാണാൻ പറ്റും. അതായത് ഇപ്പോൾ ഇവിടെ സോളാർ എന്ന് പറഞ്ഞ ലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ചാർജർ, ഫ്ലോട്ട്, റിലേ. സോളാർ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ലൈറ്റ് എത്തും. ചാർജിങ് ആമ്പിയർ, ചാർജിങ് നടക്കണമെങ്കിൽ ചാർജർ എന്നാണ് ഇവിടെ ഒരു LED ലൈറ്റ് ഉണ്ട്, അത് എത്തും. അതുപോലെ തന്നെ ഫോട്ട് ചാർജിങ് ആണെങ്കിൽ നമ്മൾ വീട്ടിലധികം ഒന്നും ഉപയോഗിക്കണമെന്നില്ലെങ്കിൽ ആമ്പിയർ കുറച്ചിട്ട് ചാർജ് ചെയ്യാനുള്ള ഒരു ചാർജിങ് ടെക്നോളജി ഇതിൻ്റെ ഉള്ളിലുണ്ട്, അതാണ് ഫോട്ട് ചാർജിങ്. അതുപോലെ തന്നെ റിലേ, ഇത് ഓണാകുമ്പോൾ റിലേ ഓണാകുമ്പോൾ റിലേ എന്ന് പറഞ്ഞ ലൈറ്റ് ഇവിടെ കത്തും. അതുപോലെ തന്നെ ഇത് ഓണാക്കാനുള്ള ഒരു ഓൺ ഓഫ് സ്വിച്ചുമാണ് ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ട് കാണുന്നത്. ഇതിൻ്റെ സൈഡിലായിട്ടാണ് കാണാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പച്ച കളറിലൊരു നമുക്കൊരു കണക്ടർ കാണാൻ പറ്റും. ഈ കണക്ടറിൻ്റെ ഇവിടെ ഒരു സ്ക്രൂകളുണ്ട്, ഇങ്ങനെ കണ്ടോ ഈ സ്ക്രൂകൾ, 6 സ്ക്രൂ ഇട്ടുണ്ട്. ആ സ്ക്രൂ അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വയർ കയറ്റിയിട്ടാണ് നമ്മൾ ബാറ്ററി ലൈനായാലും അതുപോലെ സോളാർ പാനൽ ലൈനും അതുപോലെ ലോഡ് ബൾബാ അല്ലെങ്കിൽ ട്യൂബൊക്കെ എന്താണെന്ന് വെച്ചാൽ കണക്ട് ചെയ്യണതൊക്കെ ഉള്ളത്. നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് ഡീറ്റെയിലുണ്ട്, സോളാർ നെഗറ്റീവ്, സോളാർ പോസിറ്റീവ്, അതുപോലെ തന്നെ ബാറ്ററി പോസിറ്റീവ്, ബാറ്ററി നെഗറ്റീവ്, ഔട്ട് DC പ്ലസും മൈനസും 12 വോൾട്ട് എടുക്കാനായിട്ടുള്ള ഔട്ട്പുട്ട്, ഇത്രയും കണക്ഷൻ പോയിന്റുകളാണ് ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ടാണ്. നമുക്ക് ഇതിനകത്ത് ലോഡ് എടുക്കാൻ പറഞ്ഞത് 50 വാട്ട്സ് ലോഡാണ്. നമുക്ക് ബൾബ് ട്യൂബ് കണക്ട് ചെയ്യാൻ 50 വാട്ട്സ് വരെ ലോഡ് നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, വേണ്ട ബാറ്ററി വോൾട്ട് 12 വോൾട്ട് ബാറ്ററിയാണ് ഇതിനകത്ത് കണക്ട് ചെയ്യേണ്ടത്. പാനല് VOC, അതായത് ഒരു സോളാർ പാനലിൻ്റെ ഇതിനകത്ത് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം VOC എന്ന് പറയുന്നത് 25 വോൾട്ട് വരെയാണ്. 25 വോൾട്ട് വരെ നമുക്കിതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സോളാർ പാനൽ മാക്സിമം നമുക്ക് 300 വാട്ട്സ് വരെ സോളാർ പാനൽ ഒരു കൺട്രോളിൽ കണക്ട് ചെയ്യാൻ പറ്റും. 50 വാട്ട്സിൻ്റെ സോളാർ പാനലൊക്കെ തുടങ്ങി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ആംബിയർ മാക്സിമം 20 ആംബിയർ വരെ നമുക്കിതിനകത്ത് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. ഇത്രയൊക്കെയാണ് ഈ ഒരു PWM ചാർജ് കൺട്രോളറിനുള്ളത്. അടുത്തായിട്ട് നമുക്ക് ഇതിനകലും കുറച്ചുകൂടി വലുതായിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ ഉള്ള ആ ഒരു PWM ചാർജ് കൺട്രോളർ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ രണ്ടാമത്തെ PWM ചാർജ് കൺട്രോളർ. ഇതിനാണെങ്കിൽ ഡിസ്പ്ലേ ഉണ്ട്, ഡിസ്പ്ലേയിൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എഴുതി കാണിക്കും. അതായത് സോളാറിൻ്റെ വോൾട്ടേജ്, ബാറ്ററിയുടെ വോൾട്ടേജ്, അതുപോലെ തന്നെ നമ്മളുടെ ആംബിയർ, ചാർജിങ് ആംബിയർ, എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കും. അതുപോലെ ഈ സൈഡിലായിട്ട് അതിൻ്റെ നേരത്തെ പറഞ്ഞ എല്ലാ സാധനം, സോളാർ, ചാർജിങ്, ഫ്ലോട്ട്, റിലേ, ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ റിലേ കൺട്രോൾ ഓൺ ആക്കുന്ന ഒരു സ്വിച്ചും, ഇപ്പുറത്തായിട്ട് സോളാർ പാനലും ബാറ്ററിയും റിലേ ഔട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു കണക്ടറാണ് ഉള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് എത്ര വാട്ട്സ് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഉണ്ട്. അതായത് ബാറ്ററി 12 വോൾട്ട് ബാറ്ററി അതിനകത്ത് കണക്ട് ചെയ്യാൻ പറഞ്ഞത്. അതുപോലെ സോളാർ പാനൽ VOC മാക്സിമം 25 വോൾട്ടാണ്, 12 വോൾട്ട് ബാറ്ററിയിൽപ്പെട്ട സോളാർ പാനൽ മാത്രമേ അതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പാനൽ മാക്സിമം നമുക്ക് 500 വാട്ട്സ് വരെ സോളാർ പാനൽ കണക്ട് ചെയ്യാം. ആംബിയർ 30 ആംബിയറാണ്, 2 വർഷമാണ് നമുക്ക് വാറണ്ടി വന്നത്. ഇതിനകത്ത് നമുക്ക് DC ലോഡാണ് എടുക്കുന്നത്. ഇതിനെ കുറിച്ചുള്ളതൊക്കെ പൂർണ്ണമായിട്ടും ഉള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തൊരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. ഇനി നമുക്ക് MPPT ഡീറ്റെയിൽസ് നോക്കാം. 12/24 ഓട്ടോ സെലക്ട് MPPT സോളാർ ചാർജ് കൺട്രോളറാണ് ഇത്. ഇതിൻ്റെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേയിൽ നേരത്തെ കണ്ട പോലെ സോളാർ, ചാർജിങ്, ഫ്ലോട്ട്, റിലേ. സോളാർ വരുമ്പോൾ ലൈറ്റ് എത്തും, ചാർജിങ് ആകുമ്പോൾ എത്തുമ്പോൾ ലൈറ്റ് എത്തും, ഫ്ലോട്ട് ചാർജിങ് ആണെങ്കിൽ ലൈറ്റ് എത്തും, റിലേ ഓൺ ആകുമ്പോൾ ലൈറ്റ് എത്തും. അത്യാവശ്യം വലിപ്പൊരു വലിയൊരു ഡിസ്പ്ലേ ഉണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററിയിൽ എന്തോരം ചാർജ് ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ബാറ്ററിയിൽ ഇത്രയും ചാർജ് ഉണ്ടായത് ഈ ഒരു ലെവലിൽ LED ഇൻഡിക്കേറ്റർ ലൈറ്റുകളാണത്. അപ്പോൾ ഇവിടെ നിന്ന് ഇത് ഇങ്ങനെ അങ്ങനെ കയറിക്കൊണ്ടിരിക്കും, മൊബൈൽ ഫോണിലൊക്കെ ചാർജ് കയറുന്ന പോലെ. അപ്പോൾ ഇത് ഫുള്ളായി കഴിഞ്ഞാൽ ബാറ്ററിയിൽ ഫുൾ ചാർജ് ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ താഴത്തേക്ക് ഈ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഇത് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ചാണ്. അതുപോലെ തന്നെ റിലേ ഓണാക്കാനുള്ള ഓൺ ഓഫ് സ്വിച്ചും ഉണ്ട്. അതുപോലെ സോളാർ പാനലും ബാറ്ററിയും
അതുപോലെ തന്നെ റിലേ റിലേ ഔട്ട് ആ കൊടുക്കാനുള്ള ആശാണ് ഈ ഒരു ഷീൽഡ് ഉണ്ട് ഈ ഷീൽഡ് പ്രൊട്ടക്ഷൻ ഷീൽഡാണ് ഈ ഷീൽഡ് അയച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ടും എഴുതിയിട്ടുണ്ട് കണക്ഷൻസൊന്നും മാറിപ്പോകുന്നില്ല നമുക്ക് ധൈര്യമായിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ നേരത്തെ നമുക്ക് 12 24 എന്ന് പറഞ്ഞിട്ട് ഒരു ചാർജ് ചെയ്യേണ്ട എം പി പിറ്റി ചാർജ് ഉണ്ടായിരുന്നു 30 ആമ്പിയറിൻ്റെ അതിൻ്റെ ഒരു അപ്ഡേഷനായിട്ട് വന്നേക്കണ ഒരു എം പി പിറ്റി ചാർജ് ഉള്ളവരാണ് ഇത് ഇത് 40 ആമ്പിയറാണ് ഇതിൽ നമുക്ക് വി ഒ സി 12 വോൾട്ടിൽ നമുക്ക് 55 വോൾട്ട് വരെ വി ഒ സി കണക്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ 24 വോൾട്ടിലാണെങ്കിൽ നമുക്ക് 110 വി ഒ സി വരെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഇതിൽ 12 വോൾട്ട് ബാറ്ററിയും 24 വോൾട്ട് ബാറ്ററിയും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ 12 വോൾട്ട് കാറ്റേറിയപ്പെട്ട സോളാർ പാനലും 24 വോൾട്ട് കാറ്റേറിയപ്പെട്ടുള്ള സോളാർ പാനലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും 12 വോൾട്ടിൻ്റെ ബാറ്ററി സിസ്റ്റത്തിനാണ് മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത് 12 വോൾട്ട് സിസ്റ്റത്തിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ മിനിമം വി ഒ സി വേണ്ടത് 20 വോൾട്ടാണ് മാക്സിമം നമുക്ക് 55 വോൾട്ട് വരെ കണക്ട് ചെയ്യാൻ പറ്റും അതല്ലാണ്ട് ഇതിൻ്റെ പുറയിൽ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ അത് കാണിച്ചു തരാം ഇതാടാ എം പി പി ടി 12 24 24 വോൾട്ട് ചാർജിങ് ആംസ് 40 ആമ്പിയർ പാനൽ വി ഒ സി 12 വോൾട്ടിലാണ് ഇതേക്കണം 55 24 വോൾട്ടിൽ നമുക്ക് 110 വോൾട്ട് വരെ കണക്ട് ചെയ്യാൻ പറ്റും അതുപോലെ 2 വർഷമാണ് ഇതിന് വാറണ്ടി ഉള്ളത് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ നമുക്ക് എത്ര വാട്ട്സ് കിട്ടിയെന്ന് എഴുതിയാണ് സോളാർ പാനലിൻ്റെ എത്ര വാട്ട്സ് ഞാനൊന്ന് വന്നിട്ടെന്ന് എഴുതി കാണിക്കും അതുപോലെ തന്നെ എത്ര ആമ്പിയർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വോൾട്ടേജ് ഡെയിലി നമുക്ക് എത്ര യൂണിറ്റ് കിട്ടി അതുപോലെ നമ്മൾ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ് നോക്കണേ ടോട്ടൽ എത്ര യൂണിറ്റ് കിട്ടി എന്നുള്ള സകലമായ ഡീറ്റെയിൽസും ഇതിനകത്ത് എഴുതി കാണിക്കും അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻ്റലിജൻ്റ് എം പി പി ടി ആണ് ഇത് അപ്പോൾ നമ്മൾ എം പി പി ടി തിരഞ്ഞെടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വാട്സൊക്കെ എഴുതി കാണിക്കണ ഒരു എം പി പി ടി തന്നെ വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം നമുക്ക് ഇനി അടുത്തത് ആ മൂന്നാമത്തെ സോറി അടുത്ത 4ാമത്തെ എം പി പി ടി നമുക്ക് പരിചയപ്പെടാം നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ന്യൂ ജനറേഷൻ എം പി പി ടി ആണ് ഇതാണ് ആ ന്യൂ ജനറേഷൻ എം പി പി ടി ഈ എം പി പി ടി 50 ആമ്പിയറിൻ്റെ ഒരു എം പി പി ടി ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക് 12 വോൾട്ടിൻ്റെ ബാറ്ററി കണക്ട് ചെയ്യുക 24 വോൾട്ടിൻ്റെ ബാറ്ററി കണക്ട് ചെയ്യുക 36 48 അത്രയും റേഞ്ചിലുള്ള ബാറ്ററികൾ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാം ഇപ്പോൾ സൈഡിലായിട്ട് ഇവിടെ എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ലൈറ്റുകളാണ് സോളാർ ചാർജിങ് ഫോട്ടറില് അതുപോലെ നമുക്ക് ലിഥിയം ബാറ്ററിയൊക്കെ കണക്ട് ചെയ്യാമെന്ന് എടുത്ത് അതിൻ്റെ വോൾട്ടേജ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഇവിടെ ഒരു പ്രോബ് ഉണ്ട് ഈ പ്രോബിൽ നമുക്ക് സെറ്റിങ്സ് കയറിയിട്ട് നമുക്ക് അതിൻ്റെ സെറ്റിങ്സിൽ നമുക്ക് അതിൻ്റെ ലിഥിയം ബാറ്ററിയുടെ വോൾട്ടേജ് ഏതാണെന്ന് വെച്ചാൽ അതിൽ നമുക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ആംബിയർ സെലക്ട് ചെയ്യാൻ പറ്റിയത് നമുക്കിപ്പോൾ C20 ബാറ്ററി കാരണം നമ്മൾ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആംബിയർ ചിലപ്പോൾ ലിമിറ്റ് ചെയ്യേണ്ടി വരും സോളാർ പാനൽ കൂടുതലാണുള്ളെങ്കിൽ അപ്പോൾ നമുക്ക് ആ 10 ആമ്പിയർ ആണ് ആ 10 ആമ്പിയർ അല്ലെങ്കിൽ 15 ആമ്പിയർ 20 ആമ്പിയർ 50 ആമ്പിയർ എം പി പി ടി ചാർജ് ഉണ്ടുള്ളതാണെന്ന് പറഞ്ഞില്ലേ അത് നമുക്ക് പല രീതിയിൽ ആംബിയറിൽ നമുക്കിത് സെറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ വൈഡ് റേഞ്ച് വി ഒ സിയും അതുപോലെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിൻ്റെ പുറയിലുണ്ട് അത് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ആണ് ഇവിടെ ബാറ്ററി വോൾട്ട് ഇവിടെ നേരത്തെ കൊടുത്തുണ്ട് 12 തുടങ്ങി 48 വോൾട്ട് വരെ അതായത് പാനൽ വി ഒ സി ഇവിടെ പാനലിൻ്റെ വാട്ട്സ് എത്ര കൊടുക്കുക എന്നുള്ളത് 12 വോൾട്ടിൽ നമുക്ക് 55 വോൾട്ട് വരെ വി ഒ സി കണക്ട് ചെയ്യാൻ പറ്റും 750 വാട്ട്സ് വരെ സോളാർ പാനൽ കണക്ട് ചെയ്യാൻ പറ്റും 24 വോൾട്ടിൽ 55 വി ഒ സി ആണ് കൊടുക്കണമെങ്കിൽ നമുക്ക് 1500 വാട്ട്സ് വരെ കണക്ട് ചെയ്യാൻ പറ്റും 24 വോൾട്ടിൽ 110 വോൾട്ട് വി ഒ സി 110 വോൾട്ട് വി ഒ സി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് പാനലൊക്കെ സീരിയലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ടേജ് കൂടുതലല്ലേ അപ്പോൾ അതിനാണ് ആ 110 വോൾട്ട് വി ഒ സി എന്ന് പറഞ്ഞത് അങ്ങനെ 110 വോൾട്ട് വി ഒ സി നമ്മൾ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് 1000 വാട്ട്സാണ് കണക്ട് ചെയ്യാൻ പറഞ്ഞത് 36 വോൾട്ട് സിസ്റ്റത്തിൽ 110 വോൾട്ട് വി ഒ സി ആണെങ്കിൽ 1500 48 110 വി ഒ സിയിൽ നമുക്ക് 2000 വാട്ട്സാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഇതിനകത്തും നമുക്ക് വാട്ട്സ് അതുപോലെ തന്നെ ആംബിയർ വോൾട്ടേജ് അതുപോലെ എല്ലാ സാധനങ്ങളും ഇതിനകത്ത് എഴുതി കാണിക്കും 2 വർഷം തന്നെയാണ് വാറണ്ടി ഉള്ളത് പിന്നെ നമുക്ക് നമ്മൾ ഇതുവരെ വീഡിയോ ഒന്നും ചെയ്യാത്തതായിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ എല്ലാം വീഡിയോ നമ്മൾ നേരത്തെ ചെയ്യേണ്ട സെറ്റിങ്സ് കയറണം എങ്ങനെയാണ് അതുപോലെ അതിൻ്റെ സകലമാണ് ഡീറ്റെയിൽസും ചെയ്തിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്യാത്ത ഒരു പ്രൊഡക്റ്റാണ് അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് നമുക്കതിനെ അതെന്താണെന്ന് നോക്കാം നമുക്ക് അവസാനത്തെ 5ാമത്തെ MPPT പരിചയപ്പെടാം ഇതാണ് 5ാമത്തെ MPPT നേരത്തെ നമ്മൾ കണ്ട MPPTയുടെ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഇരിക്കുകയാണെങ്കിലും അതിനകത്തുള്ള ഒരു വലിയൊരു MPPT ആണ് നിങ്ങൾക്ക് ആ ഒരു സൈസ് കണ്ടാൽ അറിയാൻ പറ്റും കാഴ്ചയിൽ തന്നെ ഈ MPPTയുടെ പ്രത്യേകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ MPPTയിൽ ഈ ഒരു സൈഡിലുള്ള ഡീറ്റെയിൽസ് എല്ലാം അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് 24 36 48 72 ഇത്രയും വോൾട്ടേജിൽ നമുക്ക് ബാറ്ററി നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ
അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. 24 വോൾട്ട് ഓടിക്കാണ് തുടങ്ങുന്നത്, 24, അതുപോലെ തന്നെ 36, 48, 72, ഇത്രയും വോൾട്ട് റേഞ്ചിൽ തന്നെ 55 വോൾട്ടിൽ 2000 വാട്ട്സ് വരെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ 24 110 വോൾട്ടിൽ 1750 വാട്ട്സ്, 24 വോൾട്ടിൽ 160 വോൾട്ടിൽ 1500 വാട്ട്സ് വരെ നമുക്ക് കണക്ട് ചെയ്യാം. അതാണ് ഇതിൻ്റെ പ്രത്യേകതയായിട്ട് വന്നത്. 36 വോൾട്ടിൽ 110 വി ഒ സി കൊടുക്കണേ 2000 വാട്ട്സും, 36 വോൾട്ടിൽ 160 വോൾട്ടാണ് നമ്മൾ വി ഒ സി വോൾട്ടേജ് കൂടാനാണ് കൊടുക്കണമെങ്കിൽ 1500 വാട്ട്സും, 48 വോൾട്ടിൽ 110 വോൾട്ടാണ് കൊടുക്കണമെങ്കിലും 3000 വാട്ട്സും, 48 വോൾട്ടിൽ 160 വോൾട്ട് വി ഒ സി കൊടുക്കണമെങ്കിൽ 2000 വാട്ട്സും, 48 വോൾട്ടിൽ 220 വോൾട്ടാണ് കൊടുക്കണമെങ്കിൽ 1500 വാട്ട്സും, 72 വോൾട്ടിൽ 160 വോൾട്ടാണ് കൊടുക്കണമെങ്കിൽ 4000 വാട്ട്സും, 72 വോൾട്ടിൽ തന്നെ 220 കൊടുക്കണമെങ്കിൽ 2500 വാട്ട്സും. 2 വർഷം തന്നെയാണ് ഇതിന് വാറണ്ടി ഉള്ളത്. ഇതിലും നമുക്ക് സെറ്റിങ്സിൽ കയറിയിട്ട് നമുക്കിതിൻ്റെ വോൾട്ടേജും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ആംബിയറൊക്കെ കൺട്രോൾ ചെയ്യുക, അതുപോലെ ഓൺ ഓഫ് സ്വിച്ചും റിലീ ഓൺ ആക്കാനുള്ള സ്വിച്ചും, ഇതിൻ്റെ ബാറ്ററിയും സോളാർ പാനലൊക്കെ കണക്ട് ചെയ്യാനായിട്ടുള്ള കണക്ഷൻ പോയിന്റുകളാണുള്ളത്. ഈ ഒരു MPPT വർക്കേജിനുള്ള വീഡിയോ നമ്മളടുത്ത് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മറ്റൊരു നല്ലൊരു വീഡിയോമായിട്ട് വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കിഷിൽ ജോയ്, ബൈ ബൈ. MPPT ചാർജ് കൺട്രോളേഴ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഷോപ്പിൽ വന്നാലും നിങ്ങൾക്ക് ലഭിക്കും. ഞങ്ങളുടെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എറണാകുളം ജില്ലയിലാണ്, ചെറായി ബീച്ചിൻ്റെയൊക്കെ അടുത്തായിട്ട് ആ വഴിയിൽ വരുമ അങ്ങാടി മാർക്കറ്റ് റോഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങളുടെ ഷോപ്പുള്ളത്. അപ്പോൾ അവിടെ വന്നാലും നിങ്ങൾക്ക് MPPT ഒക്കെ വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ തൃശ്ശൂർ ജില്ലയുടെ അടുത്തായിട്ട് വരും മാലിംഗര പാലമുണ്ട്. ആ മാലിംഗര പാലത്തിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഷോപ്പുള്ളത്.